ഹായ് ഫ്രണ്ട്സ്, പപ്പാസ് കിച്ചണിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിക്കൻ റോസ്റ്റ് ആണ്, നല്ല റോസ്റ്റ് ചിക്കൻ. അപ്പോൾ പപ്പാ കിച്ചൺ റെഡിയാണ്, നമുക്ക് കിച്ചണിലോട്ട് പോവാം. വരും. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ റോസ്റ്റ് ആണ്. ചിക്കൻ റെഡിയാണ്, സവോള റെഡിയാണ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, മല്ലിപ്പൊടി, ചിക്കൻ മീറ്റ്, മുളക് പൊടി, ചില്ലി രണ്ടും ഉണ്ട്. മുളക് പൊടി കേട്ടോ, കാശ്മീരി മുളക് പൊടിയുണ്ട്, സാദാ മുളക് പൊടിയുണ്ട്. ഇത് നമ്മൾ പേസ്റ്റ് അടിക്കാനുള്ളതാണ്. ഇത് നമ്മൾ പേസ്റ്റ് അടിക്കണം ചിക്കൻ വറക്കാൻ വേണ്ടി. നമ്മൾ പേസ്റ്റ് അടിക്കുക. ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി, ഒരു സവോള, കുറച്ച് വെളുത്തുള്ളി. ഇത് പേസ്റ്റ് അടിക്കാൻ പോകാം. നമ്മൾ ചിക്കൻ പേസ്റ്റ് അടിക്കാം. ഇച്ചിരി മീറ്റ് മസാല, രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല. ഇത് മുളക് പൊടി, ചില്ലി ആയിട്ട്, ചില്ലി മുളക് പൊടിയാണ് ഇട്ടത്. ഇത് കാശ്മീരി, ശകലം മഞ്ഞപ്പൊടി ഇടാം. ഇനി നമ്മളിത് പേസ്റ്റ് അടിക്കാൻ പോവാം. പേസ്റ്റ് അടിച്ചിട്ട് ചിക്കൻ്റെ അകത്ത് ഒഴിച്ച് ഇളക്കി വെക്കാം. പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇളക്കാൻ പോവാം. മിക്സ് ചെയ്യണം നല്ലോണം. ഇതല്ലോ മിക്സി ഇളക്കി അടിച്ചിട്ടേക്കുന്നത്. ഇത് നമ്മൾ ഇനി ചിക്കൻ്റെ അകത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പുകൂടി ഇടാം. ആവശ്യത്തിന് ഇട്ടാ മതി. സോളക്കൊക്കെ ചേർക്കാനുള്ള. ഇനി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം നല്ലോണം. ഇതാ കാശ്മീരി മുളക് പൊടിയുടെ കളറുണ്ട്. കളറുണ്ടെങ്കിൽ ചിക്കൻ ഒരു കളറും ചേർക്കണ്ട. ഈ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. കളറോ അതിന്റെ ആവശ്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇവനെ അങ്ങ് വെക്കാം. അന്നേരത്ത് ഇച്ചിരി ഉപ്പും മസാല എല്ലാം കൂടെ പിടിക്കാം. അന്നേരത്ത് നമുക്ക് എണ്ണ വെച്ചിട്ട് എണ്ണ അടുപ്പാ വെക്കാം. ചൂടാകുമ്പത്തിന് ഇവൻ റെഡിയാവും. അപ്പൊ നമുക്ക് സ്റ്റവ് കത്തിക്കാം. കെട്ടി വെച്ചു. നമ്മൾ ചെറിയ അടുക്കളയിൽ തന്നെ, നമ്മുടെ അടുക്കളയിൽ തന്നെ നമ്മള് എല്ലാം ശരിയാകുന്നുണ്ടോ. അപ്പൊ നമുക്ക് ഒരു ഓരോ കിലോ ഓയിലും കൂടെ പൊട്ടിട്ടിരിക്കാം. നമ്മള് വെളിച്ചെണ്ണ ഓയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലും ചെയ്യാം, ഓയിലും ചെയ്യാം. നമ്മൾ ഓയില് വറുത്തെടുക്കുക ചിക്കൻ. എണ്ണ ചൂടായി വരുമ്പോഴത്തിന് നമ്മുടെ ചിക്കൻ റെഡിയാവും. ചിക്കൻ മസാലയെല്ലാം പിടിച്ച് നല്ല ഫിനിഷായിട്ട് വരും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിരിക്കുകയാണ്. ഇതല്ലോ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അപ്പൊ ചിക്കൻ്റെ അകത്ത് വെള്ളം കാണും. ചെറിയൊരു അരിപ്പെങ്കിൽ കോരുവാണ്, ഇങ്ങനെ കോരി ഇടുവാണെങ്കിൽ വെള്ളമില്ലാതിരിക്കും. അന്നേരം ദേ ഇങ്ങനെ ഇടുക. കുറച്ച് എണ്ണ അനുസരിച്ച് ഇട്ടാൽ മതി. നല്ലോണം കോരി എടുക്കണം. നമുക്ക് തന്നെ എണ്ണാപ്പിക്ക തന്നെ കോരി എടുക്കണം. നല്ല ചൂട് തിളച്ച് ഇങ്ങനെ ഈ കണ്ടീഷൻ നല്ലോണം കിടക്കുമ്പോഴാണ് വിടാനായിട്ട് ചിക്കൻ. എന്നാലേ അതിന്റെ ഒരു ഇത് വരും, നല്ല പൊതിഞ്ഞ് മുള്ളി വരണം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇന്ന് ഇളക്കിയിടാം. ചെറിയ അടുപ്പായതുകൊണ്ട് ഇത്തിരി താമസം വരും. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് മൊരിഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊരാറായിരിക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് കോരി വിടാം. ഈ മൂപ്പ് മതി കേട്ടോ. ഇത് മൊത്തം കോരാം. കണ്ണാപ്പയ്ക്ക് കോരുവാണെങ്കിൽ എണ്ണയോ തുള്ളി പോലും ഇല്ലാതെ. നമുക്ക് ചിക്കൻ കോരുകയും ചെയ്യാം. നമുക്ക് ഈ സവോളയും പുളിയും എല്ലാം കൂടെ വരട്ടിയെടുക്കാം. ഇത് ചേർക്കാനുള്ള നമുക്ക് ചിക്കൻ റെഡി ആകുമ്പോൾ ഈ സാധനങ്ങളും റെഡിയാവും. അപ്പൊ നമുക്ക് ഇതിനുള്ള ഒരു ചട്ടിയും കൂടെ നോക്കാം, സവോളയൊക്കെ വറ്റാൻ വേണ്ടി. അപ്പൊ അതും ഒരുപോലെ അങ്ങ് തീരുവാണെങ്കിൽ പെട്ടെന്ന് പരിപാടിയും തീരും, ഒരേ രീതിയിൽ പണി തീരും.
ഇപ്പൊ അടുത്ത ചിക്കൻ നമുക്ക് ഇട്ടേക്കാം. നമ്മളെ എണ്ണ ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അഞ്ചര കടുക ഇടുന്നുണ്ട്. ഒന്ന് പൊട്ടിക്കോട്ടെ. ഞങ്ങൾ സവോള ഇട സവോള അരിഞ്ഞിട്ടുണ്ട്. അരക്കിലെ സവോളയാണ് അരിഞ്ഞത്. അരക്കിലെ സവോള അരിഞ്ഞിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് അരിഞ്ഞതാണ്. 10 ഇടത്തരം പച്ചമുളക് 10. ഇഞ്ചി ഒരു 2 പീസാണ്. നമ്മളിത് കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇഞ്ചി. ഇനി വെളുത്തുള്ളി നമ്മൾ എല്ലാവരും പൊളിച്ചിടും. നമ്മൾ അരിഞ്ഞിടുള്ളൂ. അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഇതും ഇറങ്ങിക്കിട്ടും. നല്ലോണം നല്ല ഇതായിട്ട് എല്ലായിടത്തും ചെല്ലുകയും ചെയ്യും, ഇറങ്ങുകയും ചെയ്യും. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി വറുത്താൻ, ഒരു നുള്ളി ഉപ്പും കൂടെ ഇട്ട്. ഉപ്പ് നമ്മള് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി, നോക്കി ഇട്ടാൽ മതി. നമുക്ക് ഇനി മിക്സ് ചെയ്യാം. ഇനിയിപ്പൊ ഇത് പെട്ടെന്ന് വാടി വരണമെങ്കിൽ നമ്മളിതൊന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുവാണെങ്കിൽ ഇത് നല്ലോണം വാടി കിട്ടും. സാധനം പെട്ടെന്ന് നമുക്ക് റെഡിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒരു അടപ്പിട്ട് അടച്ചു വെക്കുന്നു. കൂടെ ഒരു അടച്ച് കത്തിലായിട്ട് വെക്കാം, അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് അട ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ സവോള ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. കറക്റ്റ് ആയിരിക്കും. ഒന്ന് ഇളക്കി ആണ് അടച്ച് വെച്ചതിന്റെ ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഈ കരിയാപ്പില ഇറക്കാം. നാടൻ കരിയാപ്പില ഉണ്ട്, ചെറുതാണ്, നാടനാണ്. കുറച്ചിടാം, കുറച്ച് പിന്നീടാം, കുറച്ച് കരിയാപ്പില ഇടാം. മിക്സ് ചെയ്ത് നമുക്ക് ഇനി അതിന്റെ അകത്തോട്ട് ചിക്കന്റെ റോസ്റ്റാക്കാനുള്ള മുളക് പൊടി, മീറ്റ് മസാല എല്ലാം കൂടെ ശകലി ചേർക്കാം. മുളക് പൊടിയാണ്, മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുവാണ്. നമ്മൾ 3 കിലോ മിച്ചമുണ്ട് ചിക്കൻ. അപ്പൊ നമുക്ക് ഒരു 4 ടീസ്പൂൺ ചേർക്കാം. ചില്ലി പൗഡറാണ് കാശ്മീരി, അത് നമുക്കൊരു 3 ചേർക്കാം. ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടിയാണ് ചിക്കന്. നമ്മൾ മറ്റേതിനെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി മീറ്റ് മസാലയാണ് ചിക്കൻ മീറ്റ്, ഇതൊരു 3 ടീസ്പൂൺ ചേർക്കാം. ചിക്കൻ വറക്കാൻ നേരമൊക്കെ നമ്മൾ ഇട്ടതാ. ഇനി മിക്സ് ചെയ്യാം. നല്ലോണം ചുമന്ന് വന്ന സാധനം. ഒരു മിനിറ്റ് ഇരിക്കുക കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പൊ നമ്മുടെ അരപ്പെല്ലാം റെഡിയായിരിക്കുവാണ്, റോസ്റ്റിന്റെ അരപ്പെല്ലാം റെഡിയായിരിക്കുവാണ്. നമുക്ക് അതിന്റെ അകത്തോട്ട് ഇനി ചിക്കൻ ഇടാം. ചിക്കൻ വറുത്ത് വെച്ചിരുന്ന ചിക്കനാണ്, നമ്മളത് ഇടുക അതിന്റെ അകത്ത്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും അധികം ചേർക്കണ്ട. ഈ സാധനത്തെ തന്നെ നമ്മള് അരപ്പെ തന്നെ റോസ്റ്റ് ആയതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കുക. പൊടി ഒന്നുമില്ല, വറുത്ത് കോരിയുണ്ട്. നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് ഇളക്കണം. ഇഞ്ചിയും കരിയാപ്പിലൊക്കെ മേടി വരണം. നമ്മളിപ്പോ ഇളക്കി മിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് അടുപ്പേ വെക്കണം. നമ്മൾ ഇതൊന്ന് പിടിക്കാൻ വേണ്ടി, എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചാകാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. നമുക്ക് കുറച്ച് പച്ചക്കറിയാപ്പിലാണ് അതിനകത്ത് ഇട്ടുന്നത്. നമ്മൾ വാങ്ങാൻ പോവാണ്. നമുക്ക് അതിനകത്ത് കുറച്ച് പച്ചക്കറിയാപ്പിലയും കൂടെ നന്നായിട്ട് അങ്ങ് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യാം. റോസ്റ്റ് റെഡിയാണ്, കണ്ടോണം.
ഇഞ്ചി, കരിയാപ്പല, വെളുത്തുള്ളി എല്ലാം അതേപടി കിടപ്പുണ്ട്. ഒന്ന് നമ്മൾ ചിക്കൻ വറുത്ത് കോരി നമ്മൾ റെഡിയായിരിക്കുന്നതാണ്. ചെറിയ പീസാണ്. നമുക്ക് ഇനി ഇനി ഇവനെ രുചിച്ചു നോക്കാൻ വേണ്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് രുചിച്ച് നോക്കാൻ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചെറിയ ചൂടുണ്ട്, ഇപ്പൊ വാങ്ങി തരുള്ളൂ. പൊളി, അടിപൊളി ആണ് കറി. സൂപ്പർ കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ. ഓക്കെ, ബൈ.